ലക്ഷ്യം വെക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഒരു കരിയർ ആണോ? എങ്കിൽ ഇതാ വടകരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ നിന്നും UGC അംഗീകൃത പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. 3 വർഷത്തെ BVOC കോഴ്സുകളായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾക്കൊപ്പം ലാബ് ടെക്നീഷ്യൻ, നഴ്സിംഗ്, ഫാർമസി തുടങ്ങിയ ഡിപ്ലോമ കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. കൂടാതെ ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും. +2 VHSC ഡിഗ്രി യോഗ്യതയുള്ള ആർക്കും വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാം. ഫോർ മോർ ഡീറ്റെയിൽസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, വടകര. കോൺടാക്ട് 9446644544, 7907324998. വടകര വില്ലാപ്പള്ളി ചേലക്കാട് റോഡ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ വികസന വിരുദ്ധരാണെന്ന് കള്ളപ്രചാരണം നടത്തിയ MLA മാർക്കെതിരെയും അധികാരികൾക്കെതിരെയും പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത്. റോഡ് ആക്ഷൻ കമ്മിറ്റിയെ വികസന വിരുദ്ധരായി ചിത്രീകരിച്ച സമ്മതപത്രം വാങ്ങുന്ന ഏർപ്പാടാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇപ്പോൾ അവസാനം ജൂലൈ 15 എല്ലാ സമ്മതപത്രം വാങ്ങണമെന്നാണ് അധികൃതർ തീരുമാനിച്ചത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ കാരണം ഈ ആക്ഷൻ കമ്മിറ്റിയെ വികസന വിരുദ്ധരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമ്മതപത്രം വാങ്ങിയത്. നമ്മളൊരു വികസന പ്രവർത്തനത്തിനും MLA മാർ ഇങ്ങനെ നിരന്ന് വീട് കയറുന്നത് കണ്ടിട്ടില്ല. കുറ്റ്യാടി നാദാവിലെ MLA മാര് ഓരോ വീടും കയറി ഇറങ്ങി ആക്ഷൻ കമ്മിറ്റി വികസന വിരുദ്ധരാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി വികസനത്തിന് എതിരല്ലെന്നും ഫ്രീ സറണ്ടറിംഗ് വ്യവസ്ഥയ്ക്ക് മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നും ഇവർ അറിയിച്ചു. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പറഞ്ഞത് വളരെ കൃത്യമായി ഞങ്ങൾ നോട്ടീസിൽ കൂടി ബോർഡിൽ കൂടി ഒക്കെ ജനങ്ങളെ പ്രചരിപ്പിക്കാം. ഞങ്ങൾ പറഞ്ഞത് റോഡ് പണി താമസം വിന പെട്ടെന്ന് നടപ്പാക്കണം, പ്രവൃത്തി പദ്ധതി പെട്ടെന്ന് നടപ്പാക്കണം. ഞങ്ങൾ എതിർത്തത് ഫ്രീ സറണ്ടറിങ് വ്യവസ്ഥയെ മാത്രമാണ്. ഫ്രീ സറണ്ടറിങ് വ്യവസ്ഥ ഞങ്ങൾ അംഗീകരിക്കില്ലായിരുന്നു. റോഡിൻ്റെ പണി വളരെ പെട്ടെന്ന് നടക്കണമെന്നും അത് നടക്കുമ്പോൾ തന്നെ നഷ്ടപരിഹാരം അർഹതപ്പെട്ട, അതായത് സുപ്രീംകോടതി വിധിച്ച പ്രകാരമുള്ള അർഹതപ്പെട്ട നഷ്ടപരിഹാരം എല്ലാ ഇരകൾക്കും ലഭിക്കണം എന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വർഷങ്ങളോളമായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് റോഡ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ഇരകളുടെ കൂട്ടായ്മയായ ആക്ഷൻ കമ്മിറ്റിയെ ചർച്ചയ്ക്ക് വിളിക്കാനോ ആവശ്യമായ നടപടി കൈക്കൊള്ളാനോ MLAയോ മറ്റ് അധികാരികളോ തയ്യാറായില്ലെന്നും ഇവർ ആരോപിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് 86 കേരള ഹൈക്കോടതിയിൽ നേരത്തെ കേസ് നൽകിയിട്ടുണ്ട്. ഈ ആഴ്ച 38 പേർ കൂടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സജിത് കുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP ശ്രീധരൻ, ചന്ദ്രൻ കല്ലേരി, PM ഹരീന്ദ്രൻ, ഏരത്ത് അബ്ദുൾ റഹ്മാൻ, PP നസീർ, രജീഷ് ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സയൻസ് സെന്റർ വടകര, ടച്ച് ദി ഇൻവിസിബിൾ സ്കൈ, നീറ്റ്, കീൻ, ക്വെറ്റ്, +1 +2 സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ്. ഒപ്പമുണ്ട് സയൻസ് സെന്റർ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പറക്കാം. +1 സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് മെയ് ആദ്യവാരം ആരംഭിക്കുന്നു. റിപ്പീറ്റേഴ്സ് 2024 ജൂൺ ആദ്യവാരം ആരംഭിക്കുന്നു. സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങൾ സയൻസ് സെന്റർ കൈരളി കോംപ്ലക്സ് കല്ലാച്ചി, സയൻസ് സെന്റർ ആദിത്യ ആർക്കേറ്റ് പേരാമ്പ്ര, സയൻസ് സെന്റർ നിയർ മുനിസിപ്പൽ ഓഫീസ് മട്ടന്നൂർ. സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. കോൺടാക്ട് നമ്പേഴ്സ് 0496 2525618, 8592055226.